എല്ലാവർക്കും വേദിക് പാമിസ്ട്രി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അശ്വതി നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളും ആ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. മേടം നക്ഷത്ര രാശിയിലെ ഒരു നക്ഷത്ര കൂട്ടമാണ് അശ്വതി. ഭാരതീയ ജ്യോതിശാസ്ത്രത്തിലും ജ്യോതിഷത്തിലും കുതിരയുടെ മുഖം പോലുള്ളവൾ എന്ന അർത്ഥത്തിലാണ് ഈ നക്ഷത്ര കൂട്ടത്തിന് അശ്വതി അല്ലെങ്കിൽ അശ്വിനി എന്ന പേര് ലഭിച്ചത്. ഇനി അശ്വതി നക്ഷത്രത്തെ പ്രതിനിധാനം ചെയ്യുന്ന മൃഗം, പക്ഷി തുടങ്ങിയവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് മേടം രാശിയിലെ ഒരു നക്ഷത്രമാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ രാശാധിപൻ കുജനാണ്. അശ്വതി നക്ഷത്രത്തിൻ്റെ മൃഗമെന്ന് പറയുന്നത് കുതിരയാണ്, പക്ഷി പുള്ളാണ്. അതേപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ വൃഷമെന്ന് പറയുന്നത് കാഞ്ഞിരമാണ്. പഞ്ചഭൂതങ്ങളിൽ ഭൂമിയെ പ്രതിനിധാനം ചെയ്യുന്ന ഈ നക്ഷത്രം ഒരു ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രവുമാണ്. ഇനി അശ്വതി നക്ഷത്ര ജാതരുടെ പൊതു സ്വഭാവങ്ങൾ ഒന്ന് നോക്കാം. ഏകദേശം ഒരു 90% അശ്വതി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം ഇപ്രകാരമൊക്കെ തന്നെ ആയിരിക്കും. എങ്കിലും ഓരോ മനുഷ്യർക്കും അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ചും അതേപോലെ തന്നെ അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ചും ചില വ്യത്യാസങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. പൊതുവേ അശ്വതി നക്ഷത്രത്തിൽ പിറന്നവർ പ്രായണ സൗന്ദര്യമുള്ളവരും ആരോഗ്യമുള്ളവരുമായിരിക്കും. എല്ലാ കാര്യങ്ങളിലും സാമാന്യത്തിൽ കവിഞ്ഞ അറിവും കർമ്മശക്തിയും വിവേചന സാമർത്ഥ്യവും ഇവർക്കുണ്ടായിരിക്കും. അതേപോലെ തന്നെ ചൈതന്യമുള്ള വിശാലങ്ങളായ കണ്ണുകൾ, വിസ്താരമുള്ള നെറ്റി, ഉയർന്ന നാസിക, പ്രശാന്ത ഗംഭീരമായ മുഖഭാവം തുടങ്ങിയവ ഈ നക്ഷത്രക്കാരുടെ പ്രത്യേക ലക്ഷണങ്ങളാണ്. ആത്മവിശ്വാസം കുറച്ച് കൂടുതലായി പ്രകടിപ്പിക്കുന്ന അശ്വതി നക്ഷത്രക്കാർ സ്വന്തം പരിശ്രമത്തിലൂടെ തന്നെ നല്ലൊരു പൊസിഷനിൽ എത്തിപ്പെടുന്നതായും കാണാറുണ്ട്. ആഗ്രഹിച്ച ഒരു കാര്യം നേടുന്നതിനു വേണ്ടി ഇവർ തീർച്ചയായും പരിശ്രമിക്കുന്ന ഒരു കൂട്ടരാണ്. പരാജയമൊന്നും അത്ര പെട്ടെന്ന് ഇവരെ ബാധിക്കാറില്ല. ചില അശ്വതി നക്ഷത്രക്കാർ കുടുംബത്തിൽ അല്പം കോപശീലം പ്രകടിപ്പിക്കുന്നവരും സഹോദരങ്ങളുമായി വാക്തർക്കങ്ങളിൽ ഏർപ്പെടുന്നവരുമായിരിക്കും. എന്നാൽ സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ ഇവരെക്കാളും നല്ല സ്വഭാവമുള്ള മറ്റൊരു വ്യക്തി കാണത്തില്ല എന്ന രീതിയിലായിരിക്കും ഇവരുടെ പെരുമാറ്റം. പ്രേമ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ധൈര്യം പ്രകടിപ്പിക്കുന്നവരായിരിക്കും അശ്വതി നക്ഷത്രക്കാർ. എന്നാൽ ഇവരുടെ വിവാഹ ജീവിതത്തിൽ ചില ക്ലേശങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലായി കണ്ടുവരാറുണ്ട്. ഏത് കാര്യങ്ങളിലും വളരെയധികം ആലോചിച്ചതിന് ശേഷം മാത്രം സാവധാനം ഇടപെടുന്ന ഒരു കൂട്ടരാണിവർ. പെട്ടെന്നൊന്നിലും എടുത്തു ചാടുകയോ വികാരങ്ങൾക്ക് വശംവദരാകുകയോ ചെയ്യാറില്ല. എന്നാൽ ഇവർ ആലോചിച്ചതിന് ശേഷമോ അല്ലാതെയോ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്ത് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായാലും അതിൽ നിന്ന് പിന്മാറാത്ത ഒരു സ്വഭാവവും ഇവരിൽ കണ്ടുവരാറുണ്ട്. സ്വഭാവത്തിൽ വളരെയധികം ശാന്തരായി തോന്നാമെങ്കിലും ആർക്കും പിടികൊടുക്കാതെ കാര്യങ്ങൾ നേടാനുള്ള സാമർത്ഥ്യവും മറ്റാരുടെയും നിർബന്ധത്തിനും ബലപ്രയോഗത്തിനും വഴങ്ങാത്തൊരു മനസ്സും നിശ്ചയദാർഢ്യവും ഈ നക്ഷത്രക്കാരുടെ പ്രത്യേക ഗുണങ്ങളാണ്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സും സേവന സന്നദ്ധതയും ഇവരുടെ മറ്റ് വിശിഷ്ട ഗുണങ്ങളാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ലഭിച്ച മറ്റൊരു പ്രധാന ഗുണമായി പറയേണ്ടത് മറ്റുള്ളവരുടെ വിഷമഘട്ടങ്ങളിൽ അവരെ യുക്തമായ വിധത്തിൽ സമാധാനപ്പെടുത്തുവാനും അവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് അവരെ പരിവർത്തനം ചെയ്യുവാനും അശ്വതി നക്ഷത്രക്കാർക്കുള്ള സാമർത്ഥ്യം വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ ചില അശ്വതി നക്ഷത്രക്കാർ പൊതുവെ നേതൃത്വ സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു വരുന്നതായും കണ്ടുവരാറുണ്ട്. എന്നാൽ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് തക്കതായ ഒരു കാരണം കൊണ്ട് സമാധാനഭംഗം ഉണ്ടായെന്ന് വന്നാൽ മറ്റുള്ളവർക്ക് ഇവരെ സമാധാനപ്പെടുത്തുവാനും ആശയങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാനും വളരെയധികം പ്രയാസമായിരിക്കും. അശ്വതി നക്ഷത്രക്കാരിൽ പൊതുവെ ദൃഢമായൊരു ഈശ്വര വിശ്വാസവും കാണപ്പെടാറുണ്ട്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ സൗന്ദര്യം, സുഖം, പുത്രസമ്പത്ത്, നല്ലൊരു മനസ്സ് തുടങ്ങിയ ഗുണങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ആയിരിക്കും. എന്നാൽ ഇവർ മറ്റുള്ളവരുടെ ഉപദേശമോ അതിരു കടന്ന നിയന്ത്രണമോ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. സ്വന്തം കാര്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കായിരിക്കും ഇവർ പ്രാധാന്യം കൽപ്പിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്യുന്നതിനുള്ള ഒരു നല്ല മനസ്സ് അശ്വതി നക്ഷത്രക്കാരിൽ കണ്ടുവരാറുണ്ട്. എന്നാൽ ഇവരുടെ ഈ സൗഹൃദത്തെയും സമ്പാദ്യത്തെയും മറ്റുള്ളവർ ചിലപ്പോൾ പ്രയോജനപ്പെടുത്തിയെന്ന് വരാം. കലാപരമായ കഴിവ്, കായികപരമായ കഴിവ് തുടങ്ങിയ ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകളില്ലാത്ത അശ്വതി നക്ഷത്രക്കാർ ഇല്ല എന്ന് തന്നെ പറയാം. എന്നാൽ ഈ നക്ഷത്രക്കാർക്ക് മനസുഖം വളരെ കുറവായിരിക്കും. ജീവിതത്തിൽ ഒരു മധ്യായുസ് കഴിഞ്ഞായിരിക്കും അശ്വതി നക്ഷത്രക്കാർക്ക് ഒരു നല്ല കാലം ലഭിക്കുന്നത്. അതേപോലെ തന്നെ
പുണ്യകർമ്മങ്ങൾ ചെയ്യുക, മൃഗങ്ങളെ വാങ്ങുക, യാത്ര ആരംഭിക്കുക, കലാവിദ്യകൾ അഭ്യസിക്കുക തുടങ്ങിയ എല്ലാം ചെയ്യാൻ പറ്റിയൊരു നക്ഷത്രവുമാണ് അശ്വതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കുകയും ചെയ്യുക. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.